ഹലോ എല്ലാവർക്കും മനക്കുട്ടൻസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് വളരെ പഴയ ഒരു അമ്മൂമ്മമാരൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ഉരുള. നമുക്ക് നോക്കാം. ഞാൻ ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ചേർത്ത് കൊടുത്ത് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന അതേ പരുവം തന്നെ നമുക്കൊന്ന് കുഴച്ചെടുക്കണം. ഇതാ കുഴച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? ഇനിതാ നമുക്ക് അതിൽ നിന്ന് അതങ്ങനെ വയ്ക്കൊന്നും വേണ്ട, അപ്പം തന്നെ ഉണ്ടാക്കാം. ഇതുപോലെ ചെറിയ ഉരുളകളാക്കിയിട്ട് മാറ്റിയെടുക്കുക. എത്ര ചെറിയ ഉരുളകളാക്കാൻ പറ്റുന്നു അത്രയും ചെറുതാക്കുക കേട്ടോ, അത്രയും നല്ലത്. ഇതാ ഉരുളകളാക്കി മാറ്റിയിട്ടുണ്ട്, നമുക്കത് നീക്കി വയ്ക്കാം. പിന്നെ ഈ ഫ്ലെയിം ഓൺ ചെയ്ത് പാൻ വെച്ച് പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടാവുമ്പോൾ നമുക്കിതാ കുറച്ച് കടുകിട്ട് കൊടുക്കാം. കുറച്ച് ഉഴുന്നുപരിപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനിതാ നമുക്കതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയാണ്. സവോള ഇടണമെങ്കിൽ അതാവാം. എന്നിട്ട് ചെറിയ ഉള്ളി ഇടുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും. ഇത് നമ്മുടെ എരിവിനനുസരിച്ചിട്ട് കുറച്ച് പച്ചമുളകാണ്. രണ്ടും കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. ബ്രൗൺ കളർ ആവുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി അതിനുശേഷം ദാ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഉരുളകൾ ഗോതമ്പ് പൊടിയുടെ നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച ആ ഉരുളകളുണ്ടല്ലോ അത് ഇതിലേ നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നേരത്തെ മാവ് കുഴച്ചെടുക്കുമ്പോൾ നമ്മൾ ഉപ്പ് ചേർത്തിരുന്നു, അപ്പോൾ അതിനനുസരിച്ച് ചേർക്കുക കേട്ടോ. എന്നിട്ട് ഇതാ വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടി ഒന്ന് ഇതുപോലെ ഒന്ന് വിതറി കൊടുക്കുക. നല്ല കുഴമ്പ് പരുവത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണിത്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നേരത്തെ ഉരുളകളാക്കി വെച്ചിരിക്കുന്ന ആ മാവ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. അത് വെള്ളമെല്ലാം വറ്റി വരും കേട്ടോ. ഇതാ കുറച്ച് വറ്റിയിട്ടുണ്ട് അല്ലേ വെള്ളം. എന്നിട്ട് ദാ ഇതുപോലെ ദാ ഇനി വരും. ദാ ഇതുപോലെ നന്നായിട്ട് കുഴമ്പ് പരുവായിട്ട് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ ഉരുള റെഡി ആയിട്ടുണ്ട്. ഇത് കട്ടൻ ചായയുടെ കൂടെ അടിപൊളിയാണ്. പഴയ കാലത്ത് നമുക്ക് നമ്മുടെ അമ്മൂമ്മമാരൊക്കെ ഉണ്ടാക്കി വന്നിരുന്ന ഒരു പരമ്പരാഗത ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം അതിന്. അപ്പോൾ നമുക്ക് പെട്ടെന്നൊക്കെ ഇത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെ വേണമെങ്കിൽ റെഡിയാക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ 4 മണിക്കുള്ള സ്നാക്സ് ആയിട്ടും ഉപയോഗിക്കാം. കട്ടൻ ചായയാണ് ഇതിൻ്റെ ഏറ്റവും നല്ല കോമ്പിനേഷൻ. വളരെ എളുപ്പമല്ലേ ഉണ്ടാക്കാനായിട്ട്? അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറയാം. എനിക്ക് കഴിച്ചിട്ട് ആ സാധനം പുഴ എടുത്ത് വായിടാൻ തോന്നുന്നു. എനിക്ക് സൂപ്പർ ടേസ്റ്റ്, സൂപ്പർ ടേസ്റ്റ്, സൂപ്പർ ടേസ്റ്റ്. ട്രൈ ചെയ്ത് നോക്കുക, സൂപ്പർ ആയിരിക്കും, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും.